നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ജർമ്മനിക്കാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ ഒന്ന് ജർമ്മനിക്ക് വിടുകയാണ്. രാവിലെ നേരിയ തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് റൈൻ നദിയാണ്. ഈ നദിയിലൊരു വെള്ളച്ചാട്ടമുണ്ട്. യൂറോപ്പിലെ വലിയ വെള്ളച്ചാട്ടമാണത്, റൈൻ വാട്ടർഫോൾസ്. നമ്മളിന്ന് ഈ പോകുന്ന വഴിക്ക് അതും കാണുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ കാഴ്ചകളിൽ അത് ഉൾപ്പെടുത്താതെ ഇരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മൂന്നാം ദിവസം ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്, നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. എല്ലാവരും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്, എന്നാലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും കേട്ടോ. പക്ഷെ നമുക്ക് വിഷമിക്കാനൊന്നുമില്ല, നമ്മുടെ നാട്ടിലും ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം സിസ്റ്ററിൻ്റെ മോള് ഗവിയിൽ പോയതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയാണെന്ന് നോക്കാണെ. നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ നല്ല നല്ല ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ. ഇതാ വാട്ടർഫോൾസ് എത്തി. ഇനിയിപ്പോൾ ഇവിടെ ബസ് ഇറങ്ങി ഇവിടെ കുറച്ച് നേരം ചെലവഴിച്ചിട്ടാണ് ഇനി അടുത്ത യാത്ര തുടരുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത്. പക്ഷേ ഞങ്ങളിവിടെ ഒരു കമ്പാരിസൺ നടത്തി, നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണോ ഇതാണോ നല്ലതെന്നുള്ളത്. പക്ഷേ പലർക്കും ഇഷ്ടപ്പെട്ടത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കേട്ടോ. ഓരോന്നിനും ഓരോ സൗന്ദര്യം. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളച്ചാട്ടം കാണാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. ഈ ബോട്ടിലിരിക്കുന്ന ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളൊക്കെ വന്ന് കണ്ട് കേട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോയതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ചെറിയ കടകളൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ചായക്ക് 500 രൂപയ്ക്ക് മുകളിലാവും. ഞങ്ങൾ ബസ്സിൽ കയറി. ഇപ്പോൾ ഇതാ ഞങ്ങൾ ജർമ്മനിയിലേക്ക് എത്തിയിട്ടുണ്ട്. കോഴിയമ്മയ്ക്ക് എത്ര മക്കളാ? അതിലൊരാളുടെ പേരെന്താ? മറ്റേ ആളുടെ പേരെന്താ? ചേട്ടൻ. മിടുക്കി. ഇനി കാണുന്നത് ജർമ്മനിയിലെ കാഴ്ചകളാണ്, ജർമ്മനിയിലെ കൃഷിയിടങ്ങളാണ്. വ്യത്യാസങ്ങളൊന്നും ഇല്ല പലതും, എല്ലാം ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഈ സൈഡിൽ കാണുന്നത് ഡാർക്ക് ഗ്രീൻ കളറിലുള്ള കോണിഫറസ് ട്രീസ് ആണ്. ഈ മൗണ്ടൻ റേഞ്ചസ് മുഴുവൻ ഈ മരങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പേരവരിട്ടിരിക്കുന്നത്. നീണ്ട ബസ് യാത്രക്കിടയിൽ കുറച്ചുപേരൊക്കെ ഒന്ന് മയങ്ങി, ചിലരൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടിരിക്കുന്നു. എന്തായാലും ശരി, എല്ലാവരും ഈ ബസ് യാത്രയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. റോഡൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുന്നതുകൊണ്ട് ബസ്സിനൊന്നും വലിയ കുലുക്കമൊന്നും ഇല്ല, യാത്രയൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ടിറ്റിസി വില്ലേജിലേക്കായിരുന്നു. നല്ലൊരു തടാകമുണ്ട് ഇവിടെ. ഇവിടെ കണ്ടോ, ആ റോഡിലൊക്കെ നിറച്ച് പൂക്കളൊക്കെ വെച്ചിരിക്കുകയാണ്. ഷോപ്പിങ്ങിന് പറ്റിയ സൗകര്യമുണ്ട് ഇവിടെ. എന്ത് ഭംഗിയാ നോക്കി ഈ പൂക്കളൊക്കെ. ഇതാണ് ടിറ്റിസി ലേക്ക്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ലേക്കാണ്. ഇവിടെ ഇരിക്കാനൊക്കെയുള്ള ബെഞ്ചൊക്കെ ഉണ്ട്, നല്ല പൂക്കളും നല്ല വൃത്തിയുള്ള നല്ലൊരു ലേക്ക്. ബോട്ടിങ്ങിന് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെൻ്റെ ഇളയ മോളും കുടുംബമാണ് കേട്ടോ. നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. പിന്നെ ഞങ്ങളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി.
നമുക്ക് അറിയാൻ പോലും പാടില്ലാത്ത കുറേയധികം സാധനങ്ങളൊക്കെ കണ്ടു അവിടെ. ഇതുണ്ടോ കുപ്പി? വെറും കുപ്പിയല്ല കേട്ടോ. സാധനങ്ങളുടെ പേരൊന്നും ഇംഗ്ലീഷിലൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കുറച്ച് മിഠായിയും ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഉച്ചഭക്ഷണമായ പിസ്സ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. പിന്നെ ഞങ്ങൾ പോയത് ജർമ്മനിയിലെ പ്രസിദ്ധമായ കുക്കൂ ക്ലോക്ക് ഫാക്ടറി ഔട്ട്ലെറ്റിലേക്കാണ്. ഇതും ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലാണ് കേട്ടോ ഈ കുക്കൂ ക്ലോക്കിൻ്റെ ഈ ഔട്ട്ലെറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു ഇച്ചിരി ഒന്ന് നടക്കാണ്ട്, അല്പ ദൂരം മാത്രം. ഇത് കണ്ടോ കുക്കൂ ക്ലോക്ക്, ഇവിടെ വലിയൊരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യൂറോപ്പിലെ വീടിൻ്റെ മാതൃകയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 മണിയാകാറായിട്ടുണ്ട് കേട്ടോ. ആ നീല ഗ്രില്ല് കണ്ടോ, അതിൻ്റെ വാതിൽ തുറന്നിട്ട് കുക്ക് വന്നിട്ട് 2 തവണയൊന്ന് കൂവും. ശ്രദ്ധിക്കണേ. കുക്കു കുക്കു ക്ലോക്ക്, കുക്കു വന്നു, കുക്കു ഡോർ ഓപ്പൺ ചെയ്ത് വന്നു. ബാറ്റി കുറച്ച് കുറവാ അല്ലേ? ബാറ്റി ഇല്ല, ബാറ്റി കുറവാ. മെഡിച്ച മെഡിച്ച് ഡാൻസേഴ്സ് ഇപ്പോൾ ഡാൻസ് കളിക്കും. ഇത്രയേ ഉള്ളോ? അതെയോ? ക്ലോക്കിന്റെ നിർമ്മാണമൊക്കെ നമുക്കിവിടെ നന്നായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ടായിരുന്നു. Very first clocks with the carvings, and this is especially known as a train station clock because it was mostly found around train station. ഈ ക്ലോക്ക് ഉണ്ടാക്കുന്നത് ലിൻഡൻ ട്രീ എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ തടിയൊക്കെ കൊണ്ടാണ്. അത് യൂറോപ്പിലൊക്കെ കാണുന്ന ഒരു മരമാണ്. പിന്നെ വാൽനട്ടിൻ്റെ ഉഡും ഇവരെടുക്കാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. എന്തായാലും ശരി, ഈ ക്ലോക്കൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനൊക്കെ ഭയങ്കര വിലയുമാണ്. നമുക്ക് കുറച്ച് ക്ലോക്കുകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇതെല്ലാം കണ്ടാലും ഒരേപോലെ ഇരിക്കും, പക്ഷേ ഒരേപോലെ ഒന്നുമല്ല കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല ഭംഗിയുള്ള ക്ലോക്കൊക്കെ കണ്ടോ. ഇത് എന്ത് ഭംഗിയാന്ന് നോക്കി. ഓരോ മണിക്കൂറിനിടയിലും കുക്കു ഇങ്ങനെ വന്നിട്ട് എത്ര സമയമായോ അത്രയും തവണ ഒന്ന് കൂവിയിട്ട് പോകും കേട്ടോ. അരമണിക്കൂർ കൂടുമ്പോഴും കുക്കു വരാറുണ്ട്. ഇപ്പം ഞങ്ങളിനി മടങ്ങുകയാണ്. തടി കൊണ്ടുള്ള ഒരു വീട് ഉണ്ടോ. ഇവിടെയൊക്കെ കുറേ കാട്ടുചെടികളാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും ശരി, നല്ല പൂവിട്ട് നിൽക്കുന്നു. നല്ലൊരു തോടുണ്ട്. ഇതിപ്പം നമ്മുടെയൊക്കെ നാട്ടിലുള്ള തോട് പോലെയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങളൊരു വൈകുന്നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊരു ഹോട്ടലിലേക്ക് പോയി. ഇവിടെ റോഡ് സൈഡിലൊക്കെ നല്ലപോലെ നല്ല കട്ടിക്ക് അടുപ്പിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട് കേട്ടോ. മരം അല്ലെങ്കിൽ മതിൽ വേണം. അതായത് നമ്മുടെ ഈ റോഡിൽ കത്തി വരുന്ന കാർബൺ മോണോക്സൈഡൊക്കെ ഇവിടെ തന്നെ അങ്ങ് തീരുക. ഈ മരത്തിൻ്റെ അല്ലെങ്കിൽ മതിലിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് വീടുകളാണ്. അവർക്കൊന്നൊരു ദോഷം ഉണ്ടാവരുത്. ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ അത്താഴം കഴിക്കാൻ വന്നതാണ് കേട്ടോ. അത്താഴമൊക്കെ കഴിഞ്ഞു.
ഇതാണ് ഞങ്ങളുടെ സാരഥി. പോളണ്ട്കാരനാണ് സിബി. പിന്നെ ഞങ്ങൾ വേറൊരു ഹോട്ടലിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ യൂറോപ്പിൽ പോയ സമയത്ത് ഒക്കെ രാത്രി 8:30 നല്ല വെട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.